കർമനുസിലേക്ക് സ്വാഗതം. തങ്ങൾ പുറത്തുനിന്നുള്ളവരാണെന്നാണ് ചിലരുടെ ഭാഷ്യം. എന്നാൽ അങ്ങനെയല്ല. ശ്യാമപ്രസാദ് മുഖർജി ഉള്ളതുകൊണ്ടാണ് ബംഗാൾ ഇന്നും ഇന്ത്യയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ മുൻപ് തന്നെ ബംഗാൾ പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. അദ്ദേഹമാണ് ബംഗാളിന്റെ രൂപീകരണത്തിനായി പ്രവർത്തിച്ചത്. മമതാ ബാനർജിയെ പൊളിച്ചടുക്കി വീണ്ടും ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് ബംഗാളിനെ ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നവരെ മറക്കരുതെന്നും അമിത്ഷാ തുറന്നടിച്ചു. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനും സ്മരണ വേണമെന്നാണ് അമിത്ഷാ മമതയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പൗരത്വ രജിസ്ട്രേഷന്റെ പേരിൽ സംസ്ഥാനത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ചെയ്യുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ NDA സർക്കാർ അധികാരത്തിൽ വന്നത്. അതിൽ ബംഗാൾ ജനതയുടെ വോട്ടും ഉണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുമെന്ന് ഉറപ്പായതോടെയാണ് മമത BJP ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അമിത്ഷാ തുറന്നടിച്ചു. മമതാ ബാനർജി ഇന്ന് ബംഗാൾ ഭരിക്കുന്നുണ്ടെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ പ്രയത്നത്തിന്റെ ഫലം കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നേ ബംഗാൾ പാകിസ്ഥാന്റെ ഭാഗമായേനെയെന്നും അമിത്ഷാ ആഞ്ഞടിച്ചു. ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻഗാമിയായി 1951 ഒക്ടോബറിൽ ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജിയുടെ അധ്യക്ഷതയിൽ രൂപവൽക്കരിക്കപ്പെട്ടു. ഇതോടെയാണ് ബംഗാളിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കപ്പെട്ടത്. അക്കാലത്ത് ബംഗാളിനെ കൈക്കലാക്കാൻ പല കളികളും പാകിസ്ഥാൻ നടത്തി. എന്നാൽ ബംഗാളിന്റെ ഒരു പിടി മണ്ണ് പോലും കൈക്കലാക്കാൻ പാകിസ്ഥാനെ അനുവദിക്കാതെ അദ്ദേഹം പാകിസ്ഥാനെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തി. ഫസലുൽ ഹഖുമായി ചേർന്ന് പുരോഗമന സഖ്യത്തിന് രൂപം നൽകുകയും ബംഗാളിൽ ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. 1940കളുടെ ആദ്യ പകുതിയിലുണ്ടായ ബംഗാൾ ക്ഷാമത്തിൽ കയ്യും മെയ്യും മറന്ന് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. മമത ഇന്ന് ഭരിക്കുന്ന ബംഗാളിന് ബലമുള്ള അടിത്തറ പാകിയത് അദ്ദേഹമായിരുന്നു. അത് മറക്കരുതെന്നും അമിത്ഷാ വ്യക്തമാക്കി. കൂടാതെ ജമ്മു കാശ്മീരിനെ പൂർണ്ണമായും ഭാരതത്തോട് കൂട്ടിച്ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൻ പ്രക്ഷോഭം തന്നെ അദ്ദേഹം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് BJPയുടെ ജനസമ്മതി വർദ്ധിക്കുന്നതിൽ മമത അസ്വസ്ഥയാണെന്നും അതുകൊണ്ടാണ് BJPക്കെതിരെ ഇടയ്ക്കിടെ ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്താൻ ശ്രമിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പതനം ഉറപ്പിച്ചു കഴിഞ്ഞു. ബംഗാൾ ജനത BJPയിലേക്ക് ചേരാൻ ഓപ്പറേഷൻ താമരയുടെ ആവശ്യം പോലും വേണ്ടിവന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ അധികാരം ഉപയോഗിച്ച് അവർ പീഡനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരം ഉപയോഗിച്ച് അവർ എന്തും ചെയ്യും. അധികാരം നഷ്ടപ്പെടുമെന്ന പേടിയാണ് മമതാ ബാനർജിക്ക്. ബംഗാളിൽ നടക്കുന്ന ആക്രമണങ്ങളും മറ്റും മനസ്സിലാക്കുന്നുണ്ടെങ്കിലും പോലീസ് അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കാരണം അവർ മമതയ്ക്ക് വേണ്ടി ജോലി നോക്കുന്നവരാണ്. 107 തൃണമൂൽ MLA BJPയുമായി അടുത്തു നിൽക്കുന്നു. തൃണമൂൽ പ്രവർത്തകരും കൂട്ടത്തോടെ BJPയിലേക്ക് ചേരുന്നു. ഇതൊന്നും BJP ആവശ്യപ്പെട്ടിട്ടല്ല. അവർ സ്വയമേ BJPയിലേക്ക് ചേരുകയാണ്. കാരണം മമതയുടെ ഭരണത്തിന് കീഴിൽ വീർപ്പുമുട്ടി കഴിയുകയാണ് ബംഗാൾ ജനത. BJPയോടുള്ള വിദ്വേഷത്തിൽ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയാണ് മമതയെന്ന് BJP പ്രവർത്തകർ തന്നെ ആരോപിച്ചു. ബംഗാളിലെ BJP പ്രവർത്തകരെയും അടിച്ചൊതുക്കുകയാണ് മമതാ ഭരണകൂടം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ഭരണകൂടം ബംഗാളിൽ നിലം പതിക്കുമെന്നും അമിത്ഷാ തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും TV ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-30 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിംഗ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ ന്യൂസ് Web TV ജേർണലിസം ഡിപ്ലോമ.